നമസ്കാരം. ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയാണ് ഇപ്പോൾ സമൂഹമാകെ ചർച്ച ചെയ്യപ്പെടുന്നത്. പാചകവാതക സിലിണ്ടറിന്റെ വില ക്രമാതീതമായി ഉയർത്തി സബ്സിഡി പൂർണ്ണമായും ഒഴിവാക്കുവാൻ കേന്ദ്ര സർക്കാർ കമ്പനികൾക്ക് അനുമതി നൽകിയെന്നും അതുകൊണ്ട് തന്നെ ഒരു വർഷത്തിനുള്ളിൽ സബ്സിഡി നിരക്കിലുള്ള പാചകവാതക സിലിണ്ടറിന്റെ വിലയിൽ 150 രൂപ വരെ വർധന ഉണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതായത് ഇപ്പോൾ 557 രൂപയാണ് സബ്സിഡിയിലുള്ള പാചകവാതക സിലിണ്ടറിന്റെ വില. 157 രൂപയാണ് സബ്സിഡിയുമായി ഉപഭോക്താവിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുന്നത്. അടുത്ത ഒരു വർഷത്തിനുള്ളിൽ സിലിണ്ടറിന്റെ വിലയിൽ 100 രൂപ മുതൽ 150 രൂപ വരെ വർധനയുണ്ടാകും. അങ്ങനെ വന്നാൽ പാചകവാതക സിലിണ്ടർ സബ്സിഡി പിന്നെ ഓർമ്മ മാത്രമാകുമെന്നതിൽ യാതൊരു സംശയമില്ല. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ജൂലൈ മുതൽ ജനുവരി വരെയുള്ള 6 മാസത്തിൽ ശരാശരി 10 രൂപ വീതം പാചകവാതക സിലിണ്ടറിന് വർദ്ധിച്ചിരുന്നു. 63 രൂപയാണ് ഈ കാലയളവിലുണ്ടായ ആകെ വർധനവ്. 2022 എണ്ണ കമ്പനികൾക്കുള്ള സബ്സിഡി പൂർണ്ണമായും നിർത്താൻ തന്നെയാണ് സർക്കാരിന്റെ നീക്കം. ഇത് ഫലത്തിൽ സാധാരണക്കാരെയാണ് ഏറ്റവും അധികം ബാധിക്കുക എന്നതിൽ യാതൊരു സംശയവുമില്ലല്ലോ. ഉള്ളിവില രാജ്യത്തെ സാധാരണക്കാരുടെ പോക്കറ്റുകളിൽ നിന്നും അടുക്കളയിൽ നിന്നും വിതച്ച ദുരിതത്തിന് പിന്നാലെയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പാചകവാതത്തിന് വീണ്ടും വില കൂട്ടുന്നുവെന്ന വാർത്ത പുറത്തുവരുന്നത്. ഇത് പൊതുജനത്തിന് ഇരട്ടിയടിയായി എന്ന് തന്നെ പറയാം. സബ്സിഡി ഇല്ലാത്ത പാചകവാതക വിലയിൽ 4 മാസത്തിനിടെ മാത്രം 120.50 രൂപയാണ് മുമ്പ് വർദ്ധിച്ചത്. തുടർച്ചയായി 4 മാസവും വില കൂട്ടുകയും ചെയ്തിരുന്നു. ഏറ്റവും ഒടുവിൽ പുതുക്കിയ വില December 1 മുതലായിരുന്നു. ഇത് പ്രാബല്യത്തിൽ വരികയും ചെയ്തു. ഇതുപ്രകാരം ചെന്നൈയിലും കൊൽക്കത്തയിലും വില 76 രൂപയാണ് വർദ്ധിച്ചത്. സിലിണ്ടറിന് ചെന്നൈയിൽ 696 രൂപയും കൊൽക്കത്തയിൽ 706 രൂപയുമാണ് പുതുക്കിയ വില. ഡൽഹിയിലും മുംബൈയിലും വാതക വില യഥാക്രമം സിലിണ്ടറിന് 13.50 പൈസയും 14 രൂപയുമാണ് ഇന്ത്യൻ LPG സിലിണ്ടറുകൾ വിതരണം ചെയ്യുന്ന ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ വർദ്ധിപ്പിച്ചത്. സബ്സിഡി ഇല്ലാത്ത LPD സിലിണ്ടർ വില മുംബൈയിൽ 695 രൂപയായും ഡൽഹിയിൽ 665 രൂപയുമായി വർദ്ധിപ്പിക്കുകയും ചെയ്തു. നവംബറിലാകട്ടെ മുംബൈയിൽ സിലിണ്ടറിന്റെ വില 681.5 രൂപയും ഡൽഹിയിൽ 651 രൂപയുമായി വർദ്ധിപ്പിച്ചിരുന്നു. 19 കിലോഗ്രാം സിലിണ്ടറിന് December 1 മുതൽ ഡൽഹിയിൽ 1160.50 പൈസയും മുംബൈയിൽ 1215 രൂപയുമാണ് വില. നിലവിൽ ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള 14.2 കിലോഗ്രാം സിലിണ്ടർ LPGക്കാണ് സർക്കാർ സബ്സിഡി നൽകി വരുന്നത്. ഒരു വർഷം 12 സിലിണ്ടറുകൾ വരെ ഒരു കുടുംബത്തിന് സബ്സിഡിയോടുകൂടി ഉപയോഗിക്കാനാകും. ഇതിൽ കൂടുതൽ ആവശ്യമായ വിപണി വില നൽകി വാങ്ങണം. സർക്കാർ നൽകുന്ന സബ്സിഡി തുകയും LPG വില പോലെ ഓരോ മാസവും മാറുമെന്നുള്ളതും പ്രത്യേകതയാണ്. രാജ്യാന്തര LPG വിലയിലെ അന്തരം, വിദേശ വിനിമയ നിരക്ക് എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണവില കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ നേട്ടമെടുത്ത് പാചകവാതക സിലിണ്ടറിന്റെ വില നേരിയ തോതിൽ ക്രമാതീതമായി വർദ്ധിപ്പിക്കുവാൻ കേന്ദ്ര സർക്കാർ പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയെന്ന് തന്നെയാണ് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.